കേസ് പിൻവലിക്കണ്ട പിൻവലിക്കണ്ട എന്ന് പറഞ്ഞല്ല അച്ഛൻ. അച്ഛനും അവളെ രക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്തില്ല, എന്നെ രക്ഷിക്കാനായിട്ട് അനുവദിച്ചതുമില്ല. എല്ലാരും കൂടെ എന്റെ അനിയത്തെ കൊന്നില്ല അച്ഛൻ. ഇതെന്താ ആംബുലൻസ് ഒക്കെ പോകുന്നു? എന്താ ഇവിടെ സംഭവിച്ചത്? ആരാ ആംബുലൻസിൽ? ഫൈസലിനെ ഉണ്ട്. ഫൈസലിനെയോ? എന്തു പറ്റി സാർ അവന്? നിങ്ങളുടെ മോള് മരിച്ച ദുഃഖം താങ്ങാൻ വയ്യാതെ കഴിഞ്ഞരം മുറിച്ച് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. നിന്റെ മോളുടെ മരണത്തിന് കാരണക്കാരനായ നായ പോലീസിന്റെ കൈ കിട്ടിയോണ്ടല്ലോ. അവൻ എന്താ സംഭവിക്കാന്ന് അറിയാലോ. കോടതി പോയി സറണ്ടറായി. ഗോപാല, ഇപ്പൊ നിനക്കുള്ളത് ഒറ്റ മോന, അവനെ നന്നായി നോക്കൂ. എന്റെ കയ്യിൽ ഒന്നുമില്ല സർ. ഇനി എന്റെ ജീവിതം എന്താവോ എന്ന് എന്റെ മോളും. പൊന്നുപോലത്തെ രണ്ട് മക്കളില് ഒന്നിനെ ബലി കൊടുത്ത് നിൽക്കാൻ നിന്റെ അച്ഛൻ. ഇപ്പൊ അവന് നീ മാത്രമേ ഉള്ളൂ. കുടുംബം നോക്കണം കേട്ടോ. ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ പിന്നെ ആരാ ഉള്ളത്? കരയാനാണെങ്കിലും ശരീരത്തിന് ആരോഗ്യം വേണ്ട. ഇത് കുറച്ചെങ്കിലും കഴിക്കമ്മേ. വേണ്ട മോളെ, മോളുടെ അച്ഛനും ഇന്നലെ തൊട്ട് ആഹാരം കഴിക്കുന്നില്ല. എന്താ അച്ഛാ ഇത്? അച്ഛാ, അച്ഛനെങ്കിലും കുറച്ച് കഴിക്കും. എന്റെ സ്വന്തം മോളെ ഞാൻ തന്നെ ബലി കൊടുത്തില്ല. അന്ന് എന്റെ മോള് ഫോണിൽ അച്ഛാന്ന് വിളിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ചങ്ക് കലങ്ങിപ്പോയി മോളെ. ഇപ്പൊ എനിക്ക് എന്റെ പോറസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴ സങ്കടം. രണ്ടു ദിവസമായിട്ട് ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുക. അവനോടെല്ലാം ഉപേക്ഷിക്കാൻ പറ മോളെ. എന്താ പറയുന്നേ? എല്ലാം മറക്കാൻ പറഞ്ഞു. അതെ, ഇങ്ങനെ മറക്കാൻ പറഞ്ഞ് മറക്കാൻ പറഞ്ഞ അവസാനം ദ്വാരകയെ നഷ്ടപ്പെടുത്തിട്ട് നിൽക്കുക. എന്നാ ഞാൻ വിടില്ല മൈഥിലി. ആ ഗുണ എന്ന് ജയിലിൽ നിന്ന് പുറത്തു വരുന്നോ അന്നവന്റെ അവസാനമായിരിക്കും. ഇതുകൊണ്ട് തന്നെയാ നിന്റെ ഈ ദേഷ്യം കൊണ്ടാ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നെല്ലാരും പേടിക്കുന്നെ. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവാ. വേണ്ടടാ, വിട്ടേക്ക്. ഞാനൊന്ന് പറയട്ടെ മൈഥിലി, നല്ലവൻ ജയിക്കുന്നതും ദുഷ്ടം തോക്കുന്നതും പുരാണത്തിലും സിനിമയിലൊക്കെ ഉള്ളൂ. ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കേ വേണ്ട. ഇവിടെ നമ്മളെ കടിക്കാൻ വരുന്ന ഒരു പേ പിടിച്ച പട്ടിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ഒരു കല്ലെടുത്ത് പോലും എറിയാൻ പറ്റില്ല. കാരണം അവറ്റകളെ പോലും സംരക്ഷിക്കാൻ ഇവിടെ ധാരാളം സംഘടനകളുണ്ട്. എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ നാട് റോഡിൽ കത്തിക്കൊണ്ട് കുത്തിയ എന്താന്ന് ചോദിക്കാൻ ഒരു മനുഷ്യനും വരില്ല. ഈ സൊസൈറ്റി അധികാരത്തിന്റെയും പണത്തിന്റെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മുന്നിൽ ഓച്ചാനിച്ചെന്ന് ശീലിച്ചു പോയി. പണവും അധികാരം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മൈഥിലി. പോലീസിനും കോടതിക്കൊന്നും അവനെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. സാറെ, അങ്ങോട്ട് പോകരുത്, അവിടെ ഗുണ്ടയുണ്ട്. ഇങ്ങോട്ട് പോകരുത്, ഇവിടെ കൊലപാതകയുണ്ട്. അയ്യോ, റൗഡിയോട് വഴക്കുണ്ടാക്കിയാ പിന്നെ നമ്മളും റൗഡിയായി പോവും. കേസ് പിൻവലിച്ചിട്ട് സമാധാനമായിട്ട് പൊയ്ക്കോ. കാരണം എനിക്ക് പോലീസ് ആവണമല്ലോ. മകന് പേരിട്ടിരിക്കുന്നത് പോറസെന്നാ, പക്ഷെ എനിക്ക് മാത്രം ഒന്നും സംഭവിക്കാൻ പാടില്ല. എല്ലാരും ഒരു ദിവസം മരിച്ചു പോകും മൈഥിലി. ഇതൊന്നും എന്താ അയാൾക്ക് മനസ്സിലാവാത്തത്? അയാളോട് മത്സരിച്ചാൽ ഞാൻ മരിച്ചു പോകുന്നു, ഇല്ലെങ്കിൽ ഞാൻ മരിക്കില്ലേ. ഇത്രയും അനീതികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒന്നും കണ്ടില്ലാന്നടിച്ച് ഓടി ഒളിക്കാൻ വയ്യ. എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ. ഇവന്മാരോടൊക്കെ പൊരുതി മരിക്കുന്നതല്ലേ നല്ലത്. ഏ, അവനും പോയല്ലോ. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എന്താവുമെന്നോ. ഇവരുടെ ഇടയിൽ ജീവിച്ച ബുദ്ധന് പോലും ദേഷ്യം വരും. ഞാൻ
ഒരു സാധാരണ മനുഷ്യനാണ്. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്നെ അവർ കൊന്നുകളയും. പറഞ്ഞോ മച്ചമ്മേ. എടാ നീ വേഗം പോയി ടി വി നോക്ക്. എന്താ എല്ലാ ന്യൂസും നമ്മുടെ മോളെ പറ്റി പറയുന്നേ? നീ ആദ്യം പോയി ടി വി കാണാം. എന്തു പറ്റി? ദ്വാരക എന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട കേസിൽ തന്നെ സ്നേഹിക്കുകയാണെന്ന് അഭിനയിച്ച് ചതിയിൽപ്പെടുത്തി പണം അപഹരിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു കൊല ചെയ്തു പോയതെന്ന് പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഗുണ പറഞ്ഞു. ഈ കേസിന്റെ നിർണായകമായ വഴിത്തിരിവിൽ വഞ്ചിക്കപ്പെട്ട ഫൈസൽ എന്ന മറ്റൊരു ചെറുപ്പക്കാരനും ഇന്ന് രാവിലെ 6:30 ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കേസന്വേഷണം പുരോഗമിക്കുന്നു. എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പോയി ഫോൺ എടുത്തോണ്ട് വരട്ടെ. മോനെ സമയം 7:00 ഞാൻ പോയിക്കോട്ടെ. എന്റെ ദൈവമേ ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണേ. പറയൂ പോർസെ. ഫൈസലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നായിരുന്നോ? ആ വന്നല്ലോ. അതില് അവൻ മരിച്ച സമയം ഒന്ന് നോക്കി പറയാൻ പറ്റുമോ? ഇപ്പൊ നോക്കിട്ട് പറയാം. അനിയത്തി മരിച്ചു പോയെന്ന് അങ്ങൾ എന്നോട് പറയുമ്പോ സമയം 7:00 എന്നാ ഫൈസല് 6:35 മരിച്ചുപോയെന്ന് പറയുന്നല്ലോ. എങ്ങനെയാ ദ്വാരക മരിച്ച ദുഃഖം സഹിക്കാൻ വയ്യാതെ അവൻ എങ്ങനെയാ നേരത്തെ ആത്മഹത്യ ചെയ്യുന്നേ? ശരിയല്ലേ? ഇന്നലെ ആ വീടിന്റെ പുറകിന്ന് ജനലിൽ കൂടെ രണ്ടുപേര് ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടതാ. ഇന്നലെ രാവിലത്തെ ഫുഡ് എങ്ങനെ കാണിക്കോ? സമയത്ര 6:35. ഇതാണോ? നോക്ക്, ഒന്ന് ഫ്രീസ് ചെയ്യ. അവരുടെ മുഖം ഒന്ന് സൂം ചെയ്തേ. ഒരു മിനിറ്റ്. എടാ പോർസേ, അവൻ സൂസൈഡ് ചെയ്ത നമ്മളല്ലേ കൊടുങ്ങ? നമ്മൾ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ. എന്താ ചെയ്യാ? പോലീസ് കംപ്ലൈന്റ് ചെയ്താലോ? പോലീസ് പോയിട്ട് അന്ന് നീ കണ്ടല്ലേ ആ ആക്സിഡന്റ് കേസിൽ ഒരു നിരപരാധിയെ പിടിച്ച് അകത്തിട്ടത്. അവരൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്നും ചെയ്യില്ലെന്നോ? അവരല്ലേ കണ്ടുപിടിക്കണ്ടേ? വേറെ ആരും കണ്ടുപിടിക്കാനാ? നമ്മൾ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും. പോലീസായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളോ? കണ്ടുപിടിച്ചിട്ട് ഞാൻ പോലീസാവും. നീ ഒന്ന് പറയുന്ന കേക്ക്. Thank you.
ഈ പടത്തിൽ കാണുന്നവൻ്റെ പേര് ജോസഫ് എന്നാ. ഇവൻ തൂത്തുക്കുടിക്കാരന, ഗുണ്ടാക്കിലെ രണ്ട് പ്രാവശ്യത്ത് കിടന്ന. ഇവന്റെ പേരില് 4 മർഡർ കേസുണ്ട്. ജോസഫ് ഉണ്ടോ? ചെന്നൈന്നാ വരുന്നേ. എന്താ കാര്യം? ജോസഫിനെ ഒന്ന് വിളിക്കാൻ അയാളോട് പറയേണ്ട കാര്യമാ. അങ്ങനത്തെ ആരുമില്ല ഇവിടെ. അറിയില്ല, ഏതോ ഒരുത്തൻ നിങ്ങളെ അന്വേഷിച്ച് ബുള്ളറ്റില് ചെന്നൈന്ന് വന്നിരിക്ക. എന്നെ കാണാൻ വേണ്ടി ചെന്നൈന്ന് വന്ന? കണ്ടിട്ടൊരു പോലീസുകാരനെ പോലെയൊക്കെ ഉണ്ട്. പോലീസുകാരനെ പോലെ ഉണ്ടെന്ന? ബുള്ളറ്റില് വന്ന? ബുള്ളറ്റില് തിരിച്ചു പോകുന്ന ശബ്ദം പോലും കേട്ടില്ലല്ലോ. ജോസഫ്, എന്നെ